അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ നിലവിലുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ട്രെയിനിങ് ഗ്രൗണ്ടിലാണ്. ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീം അവിടെ ട്രെയിൻ ചെയ്യുന്നുണ്ട്. ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീം ബസ്സാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ ട്രെയിനിങ് ഗ്രൗണ്ടിൽ വന്നപ്പോൾ നമുക്ക് കുറച്ച് ടൈം ആക്സസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞ ഒരു കാഴ്ച എന്ന് വെച്ചാൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേയേഴ്സ് എല്ലാവരും ഒരു മൂലയൊക്കെ വളരെ മികച്ച രീതിയിൽ ട്രെയിൻ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ലൂണ ഒരു സൈഡിലൂടെ മാത്രം നടന്ന് ചെറിയ ചെറിയ വാമിംഗ് അപ്പുകളും കാര്യങ്ങളും മാത്രം ചെയ്തുകൊണ്ട് ബൂട്ടൊന്നും ഇട്ടില്ല തരം തരം വരും. വാമിങ്ങിലെ ഷൂ മാത്രം ഇട്ടുകൊണ്ട് ചെറുതായി നടക്കുകയും അതുപോലെ തന്നെ അരുവിലൂടെ താരം നടന്നു പോകുന്നത് ദയനീയമായ കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. താരം ടീമിൻ്റെ ഒപ്പം പ്രാക്ടീസ് ചെയ്യുന്നില്ല, താരം വളരെയധികം ഡൗണായി നിൽക്കുകയാണെന്നൊന്നും അറിയില്ല. പക്ഷേ താരം എന്താണെന്നറിയില്ല, ടീമിൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്യുന്നില്ല. പിന്നെ മാനസികമായി തളർന്നിട്ടാവാം, പനിയാണ്, ഇപ്പോൾ നമുക്കറിയാം കേരളത്തിൽ മൊത്തം പനിയാണ്, സീസണലാണ്. അതോ എന്താണെന്ന് കൃത്യമായിട്ട് അറിയില്ല. കോച്ച് പറയുന്നത് പോലെ ഹീ വിൽ ഓക്കെ എന്ന് ഹീസ് ഓക്കെ എന്നാണ് കോച്ച് പറയുന്നത്. ബട്ട് ടീമിൻ്റെ കൂടെ താരം പ്രാക്ടീസ് ചെയ്യുന്നില്ല. നാളത്തെ കളിക്ക് ഉണ്ടാവില്ല എന്ന് നേരത്തെ കൺഫേംഡ് ആണ്. അപ്പോൾ എന്തായാലും ലൂണയുടെ റിക്കവറിയാണ് നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കും ടീമും ഏറ്റവും കൂടുതൽ ആവശ്യം. അപ്പോൾ അടുത്ത കളിയിലെങ്കിലും താഴത്തെ ഗ്രൗണ്ടിൽ കാണാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഏതായാലും നാളത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് മികച്ചൊരു വിജയം ഉണ്ടാകട്ടെ എന്ന് തന്നെ നമ്മളിപ്പോൾ ആശംസിക്കുന്നു.